ഓം ശാന്തി. ജീവിത വിജയത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അഥവാ കുടുംബത്തിലാണെങ്കിലും ഏതവസ്ഥയിലും ഉയർച്ചയിലേക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു വലിയ കാര്യം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പക്ഷേ അതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അഥവാ അതങ്ങാനും വാങ്ങാൻ കിട്ടുമായിരുന്നുവെങ്കിൽ എന്ത് വില കൊടുത്തും അത് വാങ്ങി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നൽകാൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ സന്നദ്ധരാകും. കാരണം എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടാകുന്നതോടുകൂടി ജീവിത വിജയം ഉറപ്പാകുകയാണ്, എല്ലാവരും വിജയശ്രീ ലളിതരാകും. ഇങ്ങനെ എല്ലാവർക്കും അത്യാവശ്യമായിരിക്കുന്ന മഹാമന്ത്രം അല്ലെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യമായിരിക്കുന്ന ദിവ്യ ഔഷധം അതെന്താണ്? നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ചിത്രത്തെ നോക്കി നോക്കൂ. ഇതിൽ നമുക്ക് കാണാം, നിങ്ങളെല്ലാവരും വളരെ കാലഘട്ടം കേട്ട് പരിചയപ്പെട്ട് അറിഞ്ഞൊരു കാര്യമാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശം ഉപയോഗിച്ച് പേപ്പർ കത്ത് കാണാം. ഇതിൽ ഈ ലെൻസ് കൊണ്ടിൻ്റെ കപ്പാസിറ്റി കൊണ്ടാണോ ഈ പേപ്പർ കത്തിയത്? അല്ല. അല്ലെങ്കിൽ പേപ്പർ അത്രയും ദുർബലമായതുകൊണ്ടാണോ കത്തിപ്പോയത്? കേവലം സൂര്യപ്രകാശം കൊണ്ട് മാത്രമാണോ കത്തുന്നത്? അല്ല. എപ്പോഴാണോ പേപ്പറിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ഇടയിൽ നമ്മൾ പവർ ലെൻസ് പിടിക്കുന്നത്, അത് നിരന്തരം ഒരേ സ്ഥലത്ത് തന്നെ ഏകാഗ്രമായി പിടിക്കാൻ സാധിച്ചാൽ, ഒരു സ്ഥലത്തേക്ക് സൂര്യപ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, അപ്പോൾ മാത്രമേ നമുക്കതിനെ കത്തിക്കാൻ സാധിക്കുള്ളൂ. അതും അല്പസമയം സൂര്യപ്രകാശത്തെ പേപ്പറിലേക്ക് ഏകാഗ്രമാക്കിയതുകൊണ്ടോ ഫോക്കസ് ചെയ്തുകൊണ്ടോ നമുക്ക് കിട്ടില്ല. കുറച്ച് സമയം ക്ഷമയോടെ നമ്മളതിനെ പിടിച്ചിരിക്കണം. അപ്പോൾ ആദ്യം പേപ്പറിൻ്റെ കളർ മാറും, അത് ചെറിയ ബ്രൗൺ കളറാകും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഡാർക്ക് ബ്രൗൺ കളറാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു സ്ലേറ്റ് കളറൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ബ്രൗണിഷ് കളറായി മാറും. അതിനുശേഷം ഒരു പുക വന്ന് ചെറിയൊരു തീനാളം വന്ന് അവിടെ ഒരു ഓട്ടയായി മാറും. കുറച്ച് സമയം നിരന്തരമായി ശ്രദ്ധയോടെ പ്രവർത്തിക്കുക, അതിനെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ്, ആ പഞ്ചാക്ഷരി മന്ത്രം FOCUS. ആ ഫോക്കസിങ് എവിടെയുണ്ടോ അവിടെയാണ് എന്തെങ്കിലും നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സൂര്യപ്രകാശം, അതായത് നമുക്കൊരു കാര്യം നേടാനുള്ള തീക്ഷ്ണമായ ഇച്ഛ, അത് നേടിയേ പറ്റൂ എന്നുള്ള അത്രയും ഒരു അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ലെൻസ് ഉണ്ട്, അത് നേടാനുള്ള തീക്ഷ്ണത, അഥവാ ഉള്ളിൻ്റെ ഉള്ളിലെ കഴിവുകൾ, കാലിബറുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. അച്ഛനും അമ്മയും പഠിക്കാൻ പറയുന്നു, നല്ല കോച്ചിങ് ക്ലാസ്സുകൾ പോകാനുള്ള സൗഭാഗ്യം കിട്ടുന്നു, താമസിക്കുന്ന സിറ്റി അഥവാ ഗ്രാമം അതിനെല്ലാം സഹായങ്ങൾ ലഭിക്കുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് അമ്മ ടൂ വീലർ വാങ്ങിത്തരുന്നുണ്ട് പേരൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ വാങ്ങിത്തരുന്നുണ്ട്, നല്ല ബാഗുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതെല്ലാം ചേർന്നാലും നമുക്കൊരിക്കലും സക്സസ് നേടാൻ സാധിക്കില്ല. ഇതിനെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനുള്ളൊരു ആ ഒരു ഫോക്കസിങ് കപ്പാസിറ്റി എന്നാണോ നമ്മുടെ കയ്യിലുണ്ടാകുന്നത്, ആ ഫോക്കസാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും ആധാരമായിരിക്കുന്നത്. ജീവിതത്തിൽ ഏതൊരു വലിയ കാര്യം നേടണമെങ്കിലും നമുക്ക് അത്യാവശ്യമായിരിക്കുന്നതാണ് ഫോക്കസ്. ആർക്ക് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലയോ, എല്ലാ കഴിവുണ്ടെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് കഴിവുകളൊന്നും എനിക്കില്ലേ എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ ശക്തി ക്ഷയിച്ചു പോയതായി തോന്നും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ, നമുക്ക് നേടാനുള്ള തീക്ഷ്ണമായ ഇച്ഛേനെ, ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന സൗകര്യങ്ങളെ, ഈ പേപ്പറിനെ മൂന്നിനെയും ഏകാഗ്രമാക്കിക്കൊണ്ട് ഒന്നിൽ ഫോക്കസ് ചെയ്ത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിക്കണം. എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു അഗ്നിയെപ്പോലെ, ഒരു ഭ്രാന്തിനെ പോലെ, ഒരു പാഷനായിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടോ, അങ്ങനെ ഒന്നിലേക്ക് എപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസിങ് നിങ്ങളുടെ സക്സസ് സഹജമായി സ്വന്തമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ നമുക്കെല്ലാം നേടാൻ സഹായിക്കുന്ന ഇത്രയും വലിയ ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലും ഈ ഫോക്കസിങ്ങിന് തടസ്സമുണ്ടാക്കുന്ന ആളാരാണ്? നമുക്ക് തടസ്സമുണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ടെമ്പററി പ്ലഷേഴ്സ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സന്തോഷിക്കണം, മസ്തി അടിക്കണം, ആനന്ദിക്കണം, ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പൂർണ്ണ പ്രവർത്തന ശേഷം ബാക്കി കിട്ടുന്ന സമയം നമുക്ക് എത്ര വേണമെങ്കിൽ സന്തോഷിച്ചോളൂ, കൂട്ടുകാരുടെ കൂടെ ചേർന്നോളൂ, ബാക്കി നമുക്ക് സിനിമ കണ്ടോളൂ, കളിച്ചോളൂ, എല്ലാം നമുക്ക് ചെയ്യാം. എല്ലാം കഴിഞ്ഞതിനു ശേഷം ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കാം എന്ന് പ്ലാൻ ചെയ്താൽ
നമുക്ക് ഒരിക്കലും വിജയം സ്വന്തമാക്കാനാവില്ല. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്താണോ അതിനുവേണ്ടി നമ്മൾ ആദ്യം സമയം തയ്യാറാക്കണം. അതിനുശേഷം വേണം മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്താൻ. നമുക്ക് ഉറക്കത്തിന് നമ്മൾ സമയം ഫിക്സഡാണ്. നിശ്ചിതമായ സമയം രാത്രി ഉറക്കം ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ഉറക്കാകെ കൊളായി, എനിക്ക് ഇന്നത്തെ ദിവസമാകെ പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വിശപ്പിനുള്ള സമയം, ആഹാരം കഴിക്കേണ്ട സമയം, അത് നമുക്ക് കൃത്യമായി നിശ്ചിതമാണ്. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എന്താ ചെയ്യുക, സമയത്ത് കഴിക്കാൻ പറ്റിയില്ല, വിശപ്പ് മന്ദീഭവിച്ചു പോയി, ആകെ ഒരു സുഖമില്ല. ഇതേപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള സമയം, എത്ര സമയം എപ്പോഴാണോ പഠിക്കേണ്ടത് ആ സമയം നിശ്ചയിക്കപ്പെട്ട സമയം, ആ സമയത്ത് പഠിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോകാം. ഫസ്റ്റ് സ്റ്റാൻസ് കൊടുക്കേണ്ടത് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതായിരിക്കണം. പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയതിനു ശേഷം ദിവസവും എത്ര സമയം പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം നമ്മൾ നിശ്ചയിച്ച്, എന്തു തന്നെ വന്നാലും നമ്മുടെ പഠിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കാതെ പഠിച്ചതിന് ശേഷം ആ ലക്ഷ്യം നിറവേറ്റിയതിന് ശേഷം ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ, അതിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കാൻ, അതിന് ദിവസവും ഒരേ സമയത്ത് ഒരേ കാര്യം ചെയ്യുന്ന ആ ശീലം പഠിപ്പിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം വളരെ സഹജമായി നേടാനും ഒപ്പം തന്നെ മറ്റുള്ള ആനന്ദങ്ങൾ അനുഭവിക്കാനും സാധിക്കും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പഠിപ്പിൽ പൂർണ്ണമായി മുന്നോട്ട് നിൽക്കുന്നത്, ആ സമയത്ത് നിങ്ങളതിന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചോളൂ. ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം വളരെ തീക്ഷ്ണഗതിയിൽ ചെയ്യുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഒരു അബദ്ധം പറ്റുന്നതെങ്കിൽ വീട്ടുകാരാണെങ്കിലും ടീച്ചറാണെങ്കിലും ഒക്കെ പറയും, സാരമില്ല, അധികം വികൃതി കാണിക്കരുത്, ശ്രദ്ധിക്കണം കേട്ടോ. മറിച്ച് ക്ലാസ്സിൽ അല്പം പഠിക്കാത്തൊരു കുട്ടി ഇതേ വികൃതി കാണിച്ചാൽ ടീച്ചർ ചെയ്യുന്ന പണി എന്തായിരിക്കും? അച്ഛനും അമ്മേനും കൊണ്ടുവരണം. കാരണം നമ്മളെപ്പോഴാണോ ലക്ഷ്യത്തിലേക്ക് ഉയർന്നു പോകുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കും. അതുകൊണ്ട് അല്പാൽപ സന്തോഷങ്ങളിൽ മുങ്ങി സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. രണ്ടാമത്, നമുക്ക് തടസ്സമുണ്ടാക്കുന്ന, നമ്മുടെ ഈ ഫോക്കസിങ്ങിൽ നിന്ന് പ്രബ്ലം ഉണ്ടാക്കുന്ന ആളാണ് മൊബൈൽ. എല്ലാവർക്കും മൊബൈൽ അത്യാവശ്യമാണ്. മൊബൈൽ നല്ലൊരു ഫ്രണ്ടാണ്, അതേസമയം നമ്മളറിയാതെ നമ്മളെ വഞ്ചിക്കുന്ന ഒരു ശത്രു കൂടിയാണ് മൊബൈൽ. അതുകൊണ്ട് മൊബൈലിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കണം. പഠിക്കുകയായിരിക്കും, പഠിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ മേശപ്പുറത്ത് മൊബൈൽ ഉണ്ടാവും, ആരുടെയെങ്കിലും വാട്സപ്പ് മെസ്സേജ് വരും, ടിങ് ശബ്ദം കേട്ടോ, നമ്മളതിന് മറുപടി കൊടുത്തു, രണ്ട് മൂന്ന് വാട്സപ്പ് നോക്കി വീണ്ടും പഠിക്കാൻ തുടങ്ങി, ആരെങ്കിലും മെസ്സേജ് അയച്ചു അതിന് മറുപടി കൊടുത്തു വീണ്ടും പഠിക്കാൻ തുടങ്ങി, അറിയാതെ കുറച്ച് സമയം യൂട്യൂബ് കണ്ടു പിന്നെയും പഠിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ എത്ര തന്നെ വലിയ പവർ ഗ്ലാസ് ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾ എത്ര തന്നെ എഫിഷ്യൻ്റായ വിദ്യാർത്ഥിയാണെങ്കിലും, എത്ര വലിയ പവർ ഗ്ലാസിനും ഒരേ സ്ഥലത്ത് ഫോക്കസ് ചെയ്യാത്തിടത്തോളം ഒരു പേപ്പറിനെയും കത്തിക്കാൻ കഴിയില്ല. അതേപോലെ നിങ്ങൾ എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കഴിവ് എത്രയുണ്ടോ ആ കഴിവിനെ പൂർണ്ണാവസ്ഥയിൽ കൊണ്ടുവന്ന് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് ആരംഭിക്കും, എന്നെ കൊണ്ടുവന്ന് സാധിക്കില്ലേ, ഇത്രയൊന്നും കഴിവില്ലാത്തൊരാളാണോ ഞാൻ. അങ്ങനെ അത് നമ്മളെ മൂഡ് ഓഫിലേക്കും സങ്കടത്തിലേക്കും ജീവിതത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് വിദൂരതയിലേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മൊബൈൽ, കമ്പ്യൂട്ടർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതെ ദൂരത്തിലിരിക്കുക. മൂന്നാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസിങ്ങിനെ കൊല്ലുന്ന ശത്രുവാണ് നമ്മുടെ ഫ്രണ്ട്സ്, മിത്രങ്ങൾ. മിത്രങ്ങളില്ലാത്ത ജീവിതം ശൂന്യമാണ്. പക്ഷേ ഈ മിത്രങ്ങളെ പഠിക്കുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സമയത്തും ഏറ്റവും തീക്ഷ്ണമായി നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്തും ഫ്രണ്ട്ഷിപ്പിനെ ആസ്വദിക്കുന്നത് അത് വലിയ നഷ്ടമാണ്. ഫ്രണ്ട്സ് ആവാം, പക്ഷെ നഷ്ടപ്പെടുത്തുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ കറങ്ങരുത്. നമ്മൾ നല്ല ഫ്രണ്ട്സിനെ സ്വന്തമാക്കൂ. പഠിപ്പിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ബിൽ ഗേറ്റ്സിനെ പോലെ അല്ലെങ്കിൽ എലോൺ മസ്കിനെ പോലെ ലോകത്തിലെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തണമെന്ന സങ്കല്പത്തിൽ ഉയർന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ സ്വന്തമാക്കിയാൽ അവരുടെ കൂടെ എത്ര സമയമാണോ നിങ്ങൾ ചിലവഴിക്കുന്നത് ആ സമയം നശിപ്പിക്കലല്ല, അത് നിങ്ങൾക്കൊരു നിക്ഷേപമാണ്. കാരണം എത്ര സമയം അത്രേ ഉത്സാഹഭരിതരായ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ചിലവഴിക്കുന്നോ ആ സമയം നമ്മുടെ പഠിക്കാനുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. ലക്ഷ്യത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോക്കസിങ്ങിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ മാറില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ പ്ലാനിങ് ആണെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളാണെങ്കിലും ഫോക്കസിങ്ങിൽ നിന്ന് വിദൂരത്തിലേക്ക് കൊണ്ടുപോകുന്ന യാതൊന്നും നമ്മൾ സ്വന്തമാക്കരുത്. പ്രത്യേകിച്ചും ഈ വർഷം സ്കൂൾ തുറന്നിരിക്കുകയാണ്, പഠനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പഠിപ്പിനെ സ്വന്തമാക്കാനുള്ള പ്ലാനിങ് വെച്ച് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾ വാർത്തെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സഹജമായിരിക്കും. ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ചാടാൻ നിങ്ങളെ സഹായിക്കും. ഏതൊരു ഫീൽഡിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും ആ ഫീൽഡിലെ ഉയർന്ന അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഫോക്കസിങ്ങിൽ അല്പം പോലും അശ്രദ്ധ കാണിക്കാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഉയർന്ന വിജയത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായി തീരട്ടെ.